അഞ്ചാം ക്ലാസ്സിലെ പത്താം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദ്ദവുമായ സ്വാഗതം അന വലതുൻ കെബീറൻ ഞാൻ വലിയ ആൺകുട്ടിയാണ് അന എന്നാൽ ഞാൻ വലുതുൻ ആൺകുട്ടി കബീറുൻ വലിയവൻ അന വലുദുൻ കബീറുൻ ഞാൻ വലിയ ആൺകുട്ടിയാണ് ഒരു ഉമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പാഠത്തിലെ ഇതിവൃത്തം അൽ ഇബ്ബനു മകൻ അന അലഹബു ഇലസൂക്കൈ യാ ഉമ്മി അന ഞാൻ അലഹബ് ഞാൻ പോകുന്നു ഇലസൂക്കൈ അങ്ങാടിയിലേക്ക് യാ ഉമ്മി എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു എന്ന് മകൻ ഉമ്മയോട് പറയുന്നു അന യാ ഇലസൂഖ അതിന് മറുപടിയായി അൽ ഉമ്മു ഉമ്മ പറയുന്നു ഹൽ യാ യാ എൻ്റെ പൊന്നുമോനെ ആണോ ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഹൽ ചോദ്യം ചോദിക്കാനാണ് ഹൽ ഉപയോഗിക്കുന്നത് ആ എന്നും ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ആ അറബി ഭാഷയിലെ ഒന്നാമത്തെ അക്ഷരമായ ആ എന്ന് ചോദിച്ചാലും ആണോ ഉണ്ടോ എന്നാണ് ഹൽ സെഹബു ഹദക്കയാ ബുനയ്യ ദഹബു മുതാരിയായ ഫ്യൂറിൻ്റെ മുമ്പിൽ സ എന്നോ സൗഫ എന്നോ ചേർത്താൽ അത് ഭാവിയെ സൂചിപ്പിക്കുന്നു വഴിയെ അല്ലെങ്കിൽ ഭാവിയിൽ എന്നെല്ലാമാണ് അർത്ഥം ഹൽ സത്യ നീ ഒറ്റ നീ മാത്രം യാ എൻ്റെ പൊന്നുമോനെ സത്ത ദഹബു നീ പോകുന്നു ഹൽ സഹബു നീ പോവുകയാണോ വഹദക്ക ഒറ്റക്ക് എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ നീ ഒറ്റക്കാണോ പോകുന്നത് എന്നുമ്മ ചോദിക്കുന്നു ഇബിന് നാം അതെ സു വഹദി ഞാൻ ഒറ്റക്ക് പോകുന്നു വഹദി ഞാൻ ഒറ്റക്ക് സ അദ്ഹബു ഞാൻ പോകും സ വന്നതുകൊണ്ട് ഞാൻ പോകും എന്നാണ് അർത്ഥം വരിക സെഹബു വഹദ് ഞാൻ ഒറ്റയ്ക്ക് പോകും ദേഹബ്തു ഞാൻ പോയി ഇലസൂക്കെ അങ്ങാടിയിലേക്ക് മറാത്തിൻ മറാത്തിൻ ജമ്മാണ മറാത്ത് തവണകൾ പ്രാവശ്യങ്ങൾ കപിൽ മുമ്പ് മുമ്പ് അങ്ങാടിയിലേക്ക് ഞാൻ പലതവണ പോയിട്ടുണ്ട് എന്ന് മകൻ ഉമ്മയോട് പറയുന്നു ഉമ്മ മാതാ തുരീതു അൻ തഷ്തരിയ മിൻഹു മാതാ എന്താകുന്നു തുരീതു നീ ഉദ്ദേശിക്കുന്നു അൻ തഷ്തരിയ അന്നാൽ ആൻ എന്നാണ് അർത്ഥം നീ വാങ്ങാൻ മിൻഹു അതിൽ നിന്ന് അഥവാ അങ്ങാടിയിൽ നിന്ന് നീ എന്ത് വാങ്ങാനാണ് നീ ഉദ്ദേശിക്കുന്നത് മാതാ തുരീദു അൻ തെസ്തരിയ മിൻഹു നീ അവിടെ നിന്ന് എന്ത് വാങ്ങാനാണ് നീ ഉദ്ദേശിക്കുന്നത് മകൻ അൽ ഇബ്നു സ അസ്തരി അൽ ആറാളൽ മദ്രസീയത്ത സ അസ്തരി വഴിയെ ഞാൻ വാങ്ങും അൽ ആറാളൽ മദ്രസീയത്ത സ്കൂളിലെ ഉപകരണങ്ങൾ സ്കൂളിൽ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾക്കാണ് ആറാൾ ഉപകരണങ്ങൾ അൽ മദർസിയ സ്കൂളിലെ സ്കൂളിലെ പഠനോപകരണങ്ങളാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങുക ഉമ്മ ഉമ്മ ചോദിക്കുന്നു ഹൽ മഹല്ലൽ തരിഫ് മഹൽ ഹൽ ഖിർത്തോസിയാത്തിഫ് നിനക്കറിയുമോ മഹല് ഷോപ്പ് അൽ ഖർത്തോസിയാത്ത് ബുക്ക് സ്റ്റാൾ ഫിസ്തൈ അങ്ങാടിയിൽ അങ്ങാടിയിലെ ബുക്ക് സ്റ്റാളിൻ്റെ ഷോപ്പ് മോനെ നിനക്ക് അറിയുമോ മകൻ മറുപടി പറയുന്നു നാം അതെ ആരിഫു എനിക്കറിയാം ഹിയ അമാ മൗക്കിഫുൽ ഹാഫില ഹിയ അത് അമാം മുന്നിലാണ് മൗക്കിഫുൽ ഹാഫില ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിലാണ് മൗക്കിഫ് എന്നാൽ സ്റ്റോപ്പ് നിർത്തുന്ന സ്ഥലം അൽ ഹാഫില ബസ് ബസ് സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലാണ് എന്ന് എനിക്കറിയാം അലൈസ കദാലിക്ക അപ്രകാരം തന്നെ അല്ലയോ അലൈസ അല്ലയോ കദാലിക്ക അപ്രകാരം അപ്രകാരം തന്നെ അല്ലയോ ഉമ്മയിൽ ഒന്ന് ഉറപ്പിക്കുന്നു ഉമ്മ പറയുന്നു ബല അതെ നാം എന്ന അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ബല അതെ ഹുദ് നീ എടുക്ക് നീ സ്വീകരിക്കൽ ഫുലൂസ് ഈ പൈസ ഹാദിഹി ഹാദിഹി എന്ന പദത്തിന് ഇത് ഇ എന്നാണ് അർത്ഥം ലഭിക്കുക ഹാദിഹിക്കും ഹാദിക്കും ശേഷമുള്ള പദത്തിന് അലിഫ്ലാം വരുമ്പോൾ ഇ എന്ന് അർത്ഥം വരുന്നു അലിഫ്ലാം ഇല്ലെങ്കിൽ ഇത് എന്നും ആണ് അർത്ഥം വരിക ഖുദ് ഹാദിഹിൽ ഫുലൂസ് ഈ പണം നീ സ്വീകരിക്കേ നീ എടുക്ക് അഹദ യുദ് ഖുദ് അഹദ എന്ന ഫിയോലിൻ്റെ അമ്പ്ര രൂപമാണ് ഖുദ് നീ എടുക്ക് നീ സ്വീകരിക്കേ നീ തുടങ് അങ്ങനെയൊക്കെയാണ് അർത്ഥം ഖുദ് ഹാദിഹിൽ ഫുലൂസ് ഈ പണം നീ എടുക്ക് അൽ ഇബിൻ മകൻ പറയുന്നു ലാ വേണ്ട യാ ഉമ്മി ലാ യാ ഉമ്മി വേണ്ട എൻ്റെ ഉമ്മാരൻ നന്ദി ഷുക്രൻ എന്നാൽ താങ്ക് യു എന്തി ഫുലൂസുൻ എന്തി എൻ്റെ അടുത്തുണ്ട് എന്താ എന്നാൽ അടുത്ത് അരികെ എന്തി എൻ്റെ അടുത്തുണ്ട് ഫുലൂസൻ പണം പൈസ ആ അൽ വാലിദു വാലിദ് ഉപ്പ അബുൻ എന്നതിൻ്റെ മുത്രാദിഫാണ് വാലിദ് ആ എനിക്ക് നൽകി അൽ വാലിദ് ഉപ്പ ഉപ്പ എനിക്ക് നൽകിയ പൈസ എൻ്റെ അടുത്തുണ്ട് ഉമ്മ നിങ്ങൾക്ക് നന്ദി അല്ല ഉമ്മ ഉമ്മ പറയുന്നു ലാത്തത്താഹർ ഫിസൂക്കൈ ലാത്ത താഹർ നീ വൈകരുത് ഫിസൂക്കൈ അങ്ങാടിയിൽ അങ്ങാടിയിൽ നിന്ന് നീ വൈകരുത് വലാത്തൽ ആ ബനി കളിക്കരുത് ഫിത്തൊരിക്കൽ റോഡിൽ ത്വരിക്കന്നാൽ വഴി റോഡ് മാർഗം ലാത്തൽ ആ ബനി കളിക്കരുത് ലാത്ത താഹർ നീ വൈകരുത് അത് ഫിയോലി നഹിയാണ് ഒരു കാര്യം ചെയ്യരുത് എന്ന് എന്നതിന് വിലക്കുന്ന ക്രിയകൾക്കാണ് ഫിയോലിൻ നഹി ഇല്ലാത്ത ദാഹ നീ വൈകരുത് ഇല്ലാത്ത ലാബ് നീ കളിക്കരുത് ഫിത്തൊലിയൊക്കെ വഴിയിൽ വല്ലൂർ നീ നോക്ക് യമീനൻ വലത് ഭാഗത്തേക്ക് വ ശിമാനാൻ ഇടത് ഭാഗത്തേക്ക് അതിൻ്റെ ഒബൂരി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എന്താ സമയത്ത് അരികെ അപ്പോൾ ഒബോറ് മുറിച്ച് കിടക്കുന്നു ഷാരിയ റോഡ് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടും നീ നോക്ക് എന്ന് ഉമ്മ മകനോട് പറയുന്നു അതുപോലെ റോഡിൽ നീ കളിക്കരുത് അങ്ങാടിയിൽ നിന്ന് നീ വൈകരുത് മകൻ പറയുന്നു ലാ തഹാഫി യാ ഉമ്മി അന വലുദൻ കബീറൻ എൻ്റെ ഉമ്മ നിങ്ങൾ പേടിക്കരുത് ലാ തഹാഫി എൻ്റെ ഉമ്മ നിങ്ങൾ പേടിക്കരുത് യാ ഉമ്മി എൻ്റെ ഉമ്മ അന ഞാൻ വലുദൻ കെബീറും ഞാനൊരു വലിയ കുട്ടിയാണ് അങ്ങനെ ഞാൻ വലതും ആൺകുട്ടിയാണ് കെബ്യൂറിൻ വലിയ ഉമ്മ ഉമ്മങ്ങളെ പേടിക്കേണ്ട ഞാൻ വലിയ ആൺകുട്ടിയാണ് എന്ന് അത്തതിരി ബാത്ത് ആക്ടിവിറ്റീസ് നെക്കറോ വനഫമു നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഫ്യോലുകളുടെ വിവിധ വിഭജനം ഫിയോലുൽ മാദി ഫിയോലുൽ മുതാരി ഫ്യോലുൽ അംബ്രിയോ നഹി ഈ നാല് ഫിയോലിനെയും പരിചയപ്പെടുത്തുകയാണ് ഈ പാഠം കൊണ്ടുള്ള ഉദ്ദേശം ഞക്രമോ നമുക്ക് വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അവ രണ്ടും മുതാരിയാണ് ഒരേ കാര്യം ഒരാൺകുട്ടിയോടും രണ്ടാൺകുട്ടിയോടും കുറേ ആൺകുട്ടികളോടും പറയുമ്പോഴുള്ള മാറ്റവും ഒരു പെൺകുട്ടിയോടും രണ്ട് പെൺകുട്ടികളോടും ധാരാളം പെൺകുട്ടികളോടും പറയുമ്പോഴുള്ള മാറ്റവും എല്ലാം അറബി ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൊർഫ് എന്നാണ് ഇവക്ക് പറയുക അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കൽ വളരെ ആണ് യാ വലത് ഒരു ആൺകുട്ടിയോട് പറയുന്നു യാ വല ആൺകുട്ടി ലാത്തൽ അബ് നീ കളിക്കരുത് ഫിത്തൊരീഖ റോഡിൽ ഫിത്വരീഖ എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവും വരികയില്ല എന്നാൽ ഇനി രണ്ട് ആൺകുട്ടികളോട് നമുക്ക് പറയണം യാ വരദാനി രണ്ട് ആൺകുട്ടിയെ നീ കളിക്കരുത് ലാ ലാത്തൽ അബ ലാത്തബ് എന്നുള്ളതിന് പകരം ലാത്തൽ അബാ എന്നാണ് ഉപയോഗിച്ചത് തൽ അബ് ആ സുക്കൂൻ മാറി ആ സുക്കൂൻ മാറി പകരം അലിഫ് മദ് കൊടുത്തു പിന്നെ അലിഫ് മദും നാം വളരെയധികം ശ്രദ്ധിക്കുക യാ ഇനി കുട്ടികളോട് പറയുമ്പോൾ നിങ്ങൾ കളിക്കരുത് എന്നുള്ളതിന് ലാത്തൽ അബു ലാൽ എന്നുള്ളതിന് പകരം ലാത്തൽ അബൂ എന്നായി മാറി ഫിത്തൊരി വഴിയിൽ ഇനി ചെയ്യാൻ കൽപ്പിക്കുമ്പോഴോ യാ വലദ് ഏ ആൺകുട്ടി ഇക്കറ ഇദർസ നീ പാഠം നീ വായിക്ക് വക്തുബനി എഴുത് അൽ അജീബത്ത ഉത്തരങ്ങള് നീ പാഠം വായിച്ചിട്ട് നീ ഉത്തരങ്ങൾ എഴുത് ഇക്കറ നീ വായിക്ക് നീ എഴുത് എന്നാണ് വലദിനോട് നാം പറഞ്ഞത് ഇനി വലദന് പകരം രണ്ടാൺകുട്ടി അല്ലെ യാ വലദാനി ഏ രണ്ടുട്ടിയെ ഇക്കറ ആ ഇക്കറ ആ നിങ്ങൾ രണ്ടുപേർ വായിക്കൂ അദർസ ദർസ പാഠം വക്തുബ ഉക്തുബ് ഉള്ളതിന് ഉക്തുബ എന്നായി മാറി വക്തുബ അൽ അജീബത്ത ഉത്തരങ്ങൾ നിങ്ങൾ രണ്ടുപേർ എഴുതുലാദ് വലതന് പകരം ഔലാദ് ഉപയോഗിക്കുമ്പോൾ കുറേ ആൺകുട്ടികളോട് പറയുമ്പോൾ ഇക്കറൗ അദ്ർസ ഇക്കറ എന്നുള്ളതിന് ഇക്കറൗ നിങ്ങൾ വായിക്കൂ അദ്ദർസ പാഠം നിങ്ങൾ പാഠം വായിക്കൂ വക്തുബു നിങ്ങൾ എഴുതൂ അൽ അജീബത്ത ഉത്തരങ്ങൾ ഉക്തുബ് എന്നുള്ളത് ഉക്തുബു എന്നായി മാറി ഇനി പെൺകുട്ടിയോട് പറയുമ്പോൾ ഏ പെൺകുട്ടി ഇജിലിസി നീ അലൽ ഇരിക്കൽ ഇനി രണ്ട് പെൺകുട്ടികളോട് പറയുമ്പോൾ രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ രണ്ടുപേർ ഇരിക്കൂൽ മക്കാദി ബെഞ്ചിൻമേൽ ഇനി കുറേ പെൺകുട്ടികളോട് യാ യാ അലൽ അലൽ മക്കാദ് യാതൊരു വിധ മാറ്റവുമില്ല മറ്റെല്ലാം മാറുന്നു യാ യാ ബനാത്തു ജലിസി നിങ്ങൾ ഇരിക്കൂ അലൽ മക്കാദ് പെൺകുട്ടി ലാത്തൽ അബി നീ കളിക്കരുത് ഫിത്തൊരി വഴിയിൽ ഇനി നീ ചെയ്യരുത് എന്ന് പറയാൻ ലാത്തൽ അബി നീ കളിക്കരുത് ഫിത്വരീഖ് വഴിയിൽ ബിന്ദിനോടാകുമ്പോൾ ലാത്തൽ അബി എന്നാണ് ഉപയോഗിച്ചത് വലുദിനോട് ലാത്തൽ അബ് എന്നും യാ ബിൻതാനെ നിങ്ങൾ രണ്ട് പെൺകുട്ടികളോട് യാ ബിന്താനി ലാത്തൽ അബാ ഫിത്തൊരിക്കൈ നിങ്ങൾ രണ്ടുപേർ വഴിയിൽ നിങ്ങൾ കളിക്കരുത് ലാത്തൽ അബി എന്നതിന് പകരം ലാത്തൽ അബ എന്നാണ് ഉപയോഗിച്ചത് യാ ബനാത്ത് വന്നപ്പോൾ കുറേ പെൺകുട്ടികളോട് പറയുമ്പോൾ ലാത്തൽ അബന ലാത്തൽക്കൈ നാം ആരോടാണ് പറയുന്നത് അതിനനുസരിച്ച് ഫിയോലുകളെ നാം മാറ്റേണ്ടതുണ്ട് അത് മനസ്സിലാക്കാനാണ് ഇത് നാം പഠിക്കുന്നത് നെക്കറോ നമുക്ക് വായിക്കാം ഫിയോലുൽ അംബർ ഫിയോലുൽ അംബറിൻ്റെ ആറ് രൂപവും ഫിയോലു നെഹിയുടെ ആറ് രൂപവും വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുക ഫിയോലുൽ അംബർ കൽപ്പന ക്രിയ ഇഫ് അൽ ഇഫാല ഇഫാലു ഇഫൽ നീ ചെയ്യ് ഇഫാല നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്യൂ ഇഫ്ഫാലു നിങ്ങൾ കുറേ പുരുഷന്മാരോട് നിങ്ങൾ ചെയ്യൂ ഇഫാലി ഒരു സ്ത്രീയോട് നീ ചെയ്യേ ഇഫാല നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യൂ നിങ്ങൾ കുറേ സ്ത്രീകളോട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ ഇഫാൽ ഇഫാല ഇഫാലു ഇഫാലി ഇഫാല ഇഫാൽ ഇനി ഉക്തുബ് എന്നാണെങ്കിൽ ഉക്തുബ് ഉക്തുബ ഉക്തുബ ഉക്തുബി ഉക്തുബന ഇനി ഇനി എന്ന് പറയുമ്പോൾ ഇജിലിസ് ഇജിലിസ് ഇജിലിസ ഇജിലിസു ഇജിലിസി ഇജിലിസ ഇജിലിസ്ന ഇനി

നീ ഒരു പെണ്ണിനോട് നീ ചെയ്യരുത് ലാത്ത നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യരുത് ലാത്ത നിങ്ങൾ കുറെ സ്ത്രീകൾ നിങ്ങൾ ചെയ്യരുത് ലാ തന്നുർ നീ നോക്കരുത് ലാ തന്നു ലാ ലാ തൂറു ലാ തൂരി ലാ ലാ തന്നുബ് ലാ തക്തുബ് ലാ തക്തുബ ലാ തു ലാ തക്തുബി ലാ തക്തുബ ലാ തക്തുബന ഇതുപോലെ ഓരോ ഫ്യോലുകൾ രൂപം കണ്ടെത്തിക്കൊണ്ട് അവയുടെ ഫ്യോലു അമ്പറിൻ്റെ ആറ് രൂപവും ഫ്യോൽ നഹിയുടെ ആറ് രൂപവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത ആക്ടിവിറ്റി നുജീബ് അനിൽ അസ്ഇല ജീം നുജീബ് അനിൽ അസ്ഇല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാം ഇല ഐന യു ലിബിനു കുട്ടി ആൺകുട്ടി എങ്ങോട്ടാണ് പോകുന്നത് ഇല ഐന എവിടേക്ക് ഇല ലേക്ക് ഐന എവിടെ യദബു അവൻ പോകുന്നു അൽ ആൺകുട്ടി എവിടേക്കാണ് പോകുന്നത് യദബുൽ ഇരസൂക്കൈ അങ്ങാടിയിലേക്കാണ് ആൺകുട്ടി പോകുന്നത് യദഹബുൽക്കൈ എന്നാണ് ആൻസർ മാതാ യുരീദു മാതാ യുരീദു അൻ യസ്തരിയ അവൻ എന്ത് വാങ്ങാനാണ് അവൻ ഉദ്ദേശിക്കുന്നത് യുരീദു അൽ അൽ മദർസിയത്ത മദർസയിലെ പഠനോപകരണങ്ങൾ വാങ്ങാനാണ് അദ്ദേഹം ഉദ്ദേ അവൻ ഉദ്ദേശിക്കുന്നത് ഹൽ ഹുഹബ് വഹീദൻ അവനെ ഒറ്റക്കാണോ പോകുന്നത് നാം ഹുവ നാംഹബ് വഹീദൻ അതെ അവൻ അവനൊറ്റക്കാണ് പോകുന്നത് ഐന എവിടെയാണ് ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാളിൻ്റെ ഷോപ്പ് ഐന മഹലുൽ അമാമ മൗക്കിഫുൽ ഹഫില ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലാണ് ബസ് സ്റ്റോപ്പിൻ്റെ ഉമ്മി ഉമ്മയിൽ നിന്ന് അവൻ പണം സ്വീകരിച്ചോ ഹൽ അഹദ അവൻ എടുത്തോ അവൻ സ്വീകരിച്ചോ അൽ ഫുലൂസ പണം ഉമ്മയിൽ നിന്ന് ലാ ല ഉമ്മി അവൻ ഉമ്മയിൽ നിന്ന് സ്വീകരിച്ചില്ല മാഹിയ അൽ അൽ ആറാദുൽ ആറാദുൽ ലാതുൽ പഠനോപകരണങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിലെ പഠനോപകരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന പഠനോപകരണങ്ങൾ എഴുതാം അൽ ഔറാദുൽ മദ്രസിയ എന്ന് എഴുതികൊണ്ട് ഹിയ അൽ മിസ്തറത്തു അൽ കലമു ദു വൽ കിതാബു അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയുമോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം അൽ മിർസമു അങ്ങനെ എന്തൊക്കെയാ നിങ്ങൾക്ക് അതൊ അതൊക്കെ എഴുതാം ഏഴ് മൻ അവഹു അൽ ഫുലൂസ ആരാണ് അവന് പണം നൽകിയത് മൻ ആര് അവന് നൽകി അൽ അൽഫുലൂസ പണം ആൺകുട്ടിക്ക് ആരാ പണം നൽകിയത് അവന്റെ ഉപ്പാണ് ഫുലൂസ അബൂഹു അവൻ്റെ പിതാവാണല്ലോ അബുഹുഹു അൽ ഫുലൂസ ദാൽ ആക്ടിവിറ്റി നെക്രോ അല്ല ഫാല മെനദ്ർസി വ ഉമൈസുഹ പാഠഭാഗത്ത് വന്ന ഫ്യൂലുകളെ നമുക്ക് വായിക്കാം നെക്റോവ് നമുക്ക് വായിക്കാം അല്ല ഫാല ഫ്യോലുകളെ ക്രിയകളെ മിനദ്ദർസി പാഠഭാഗത്ത് നിന്ന് വ ഉമൈ ജുഹ നമുക്കത് വേർതിരിക്കുകയും ചെയ്യാം മാളി കഴിഞ്ഞ കാല ക്രിയ ചെയ്തു പോയ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ ഫ്യോലുകളെ സൂചിപ്പിക്കാനാണ് ഫ്യോലുമാലി ഉപയോഗിക്കുന്നത് ഫിയോറുൽ മുലാരി വർത്തമാന ഭാവി ക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യുന്നതുമായ ക്രിയകൾ വരാനിരിക്കുന്നതുമായ ക്രിയകൾ സൂചിപ്പിക്കുന്ന ഫിയോരുൽ മുലാരിയോ ഫിയോറുൽ മുലാരിയുടെ ഒന്നാമത്തെ അക്ഷരം ഒന്നിക്കൽ ആ നാലാൽ അക്ഷരമോ കൊണ്ട് തുടങ്ങും അൽഫി താ ഈ നാലിലൊരു അക്ഷരമാകും മൊലാരിയായ ഫിയോലിന് വരിക അൽ ഫിയോൽ അമൃ കൽപ്പനാ ക്രിയ ഫിയോൽ നഹി നിരോധനാ ക്രിയ ഒരു കാര്യം ചെയ്യരുത് എന്ന് കൽപ്പിക്കുക തുടക്കത്തിൽ ലായും ലാത്ത ലാ പിന്നെ ത ഈ അക്ഷരങ്ങൾ വരും ലാ തൻ്റെ ഒരു ത അങ്ങനെ ആ ഓർഡറിൽ വരും ഫിയുരു നെഹി ആകുമ്പോൾ ഫിയുരുമോ ഉദാഹരണങ്ങൾ ദഹബ്തു ഞാൻ പോയി ആ ഒത്തോ അവൻ നൽകി അദ്ദേഹ്തു ഞാൻ പോയി ഫിയുൽ മുതാലി തെഹബു നീ പോകുന്നു അല്ലെങ്കിൽ അവൾ പോകുന്നു അദ്ദേഹു ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോകും തുരീതു അവൾ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്നു അസ്തരി ഞാൻ വാങ്ങുന്നു തെസ്തരി നീ വാങ്ങുന്നു താരിഫു നീ അറിയുന്നു നീ മനസ്സിലാക്കുന്നു ആരിഫു ഞാൻ അറിയുന്നു ഞാൻ അറിയും ഫിയോല വർത്തമാന ഭാവി കാല അർത്ഥ അർത്ഥമാണ് വരിക ഫിയോലം ഖുദ് നീ നീ സ്വീകരിക്കുക നീ എടുക്ക് ഒന്നുറ് നീ നോക്ക് ഫിയോലു നഹി ലാത്താഹർ നീ വൈകരുത് ലാത്ത ലബ് നീ കളിക്കരുത് ലാത്ത ഹാഫി ഭയപ്പെടരുത് സ്ത്രീയോടാണ് ഹ അൽ വൽ മിന നക്തിഫു ജഹ്റൻ ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് നക്തഷിഫു നമുക്ക് കണ്ടെത്താം അല്ല ഫാൽ മാളിയ മാലിയായ ഫിയോലുകളെ വൽമുലാരിയായ ഫിയോലുകളെയും വ ഫാലൽ അംബ്ര കൽപ്പനാക്രിയകളെയും വൻ നഹി നിരോധനാക്രിയകളെയും നമുക്ക് കണ്ടെത്താം മിനർശി പാഠത്തിൽ നിന്ന് അസാപിക്കാം മുൻകഴിഞ്ഞ മുൻകഴിഞ്ഞ പാഠങ്ങളിൽ വന്ന ഫ്യോലുമാലിയെയും ഫ്യോലു മൊലാരിയെയും ഫ്യൂലോ അംബ്രനെയും ഫ്യൂലു നഹിയെയും നമുക്ക് കണ്ടെത്താം നെക്രോ ജഹറൻ എന്നിട്ടത് നമുക്ക് ഉറക്കെ വായിക്കാം ജഹ്റൻ ഉറക്കെ നക്രഹ നമുക്കത് വായിക്കാം ജഹറൻ ഉറക്കെ അതാണ് ആക്ടിവിറ്റി നിങ്ങളെ മുൻകഴിഞ്ഞ പാഠങ്ങളിൽ വന്ന മാലയായി ഫിയോൽ മുതാരിയ ഫിയോല് നഹി നഹീഫിയുൽ ഇതെല്ലാം കണ്ടെത്തി അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പുസ്തകത്തിൽ വൃത്തിയിൽ എഴുതാം ഹ അടുത്ത ആക്ടിവിറ്റി നംലവ് അൽ ജുമാല ബിൽ കെലിമാൽ മുനാസിബത്തി മിമ്മ ബൽ കൗസേനി രണ്ട് ബ്രാക്കറ്റിലുള്ളവ ഇൽ നിന്ന് യോജിച്ച പദങ്ങൾ കൊണ്ട് വാചകങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാം നംലവ് നമുക്ക് പൂർത്തീകരിക്കാം അൽ ജമല വാചകങ്ങളെ ബിൽ മാറ്റി പദങ്ങൾ കൊണ്ട് അൽ മുനാസിബത്ത് യോജിച്ച മിമ്മ ബൈനൽ അൽ കൗസേനി രണ്ട് ബ്രാക്കറ്റുകൾക്കിടയിലുള്ളവയിൽ നിന്ന് നീ ഒരു പെണ്ണ് നീ എഴുത് ലാ തംസി നീ നടക്കരുത് കുൽ നീ ഭക്ഷിക്കുക നീ തിന്ന് ലാ തോബ് നീ ആരാധിക്കരുത് ഒന്നാമത്തത് കുൽ ബിയ മീനിക്ക വലാ ഡാഷ് ബിശിമാലിക്ക കുൽ നീ ഭക്ഷണം കഴിക്കുക ബിയ മീനിക്ക നിൻ്റെ വലത് കൈ കൊണ്ട് വലാ ഡാഷ് ബിശിമാലിക്ക നിന്റെ വലുത് കൈ കൊണ്ട് നീ തിന്നരുത് എന്നാണ് ലാ തെക്കുൽ എന്നാണ് ലാ തെക്കുൽ ബിശിമാലിക്ക നീ എൻ്റെ ഇടത് കൈ നീ തിന്നരുത് രണ്ട് ഹുദി ദഫ്തറക്കി ഹുദി നീ ഒരു പെണ്ണെ നീ എടുക്ക് ദഫ്തറക്കി നിന്റെ നോട്ട്ബുക്ക് വ ഡേ ഫി അത്ത അതിൽ നീ അഭ്യാസങ്ങളെല്ലാം നീ എഴുത എന്നാണ് വ വ നീ അത് എഴുത് അതിൽ അത്താത്

നീ നടക്കരുത് എന്നാണ് വരാത്തെംശി നീ നടക്കരുത് ഫീ വസ്റ്റ് ഒരിക്ക ആക്ടിവിറ്റികളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വളരെ വൃത്തിയിൽ എഴുതിയിട്ട് ഫ്യൂല് മാലി ഫ്യോല് മൊലാരി ഫ്യോലു അമ്പ്ര ഫ്യോലു നഹി ഇവ നിരന്തരം നിങ്ങൾ പരിശീലിക്കുക ഓരോ ഫ്യൂലുകളെ കാണുമ്പോൾ അത് മാലയാണോ മൊലാരിയാണോ അമ്പ്രാണോ നഹിയാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ സ്വയം ആർജി ആർജിക്കണം ഇൻഷാല്ല